ഡു ഓർ ഡൈ. ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ നല്ല എം പിമാരെ പറഞ്ഞയച്ചില്ലെങ്കിൽ അത് നമുക്കൊരു മണക്കെടുക്കും. അപ്പൊ അതിൽ നല്ല പിന്നെ കാണിച്ച് നല്ല ബി ജെ പി കാരണം പറയുന്നത് നിങ്ങളൊന്നും സാധിക്കില്ല. നമ്മുടെ നട്ടലെല്ലാം പുഴുങ്ങി വാഴപ്പിണ്ടി പോലെ എവിടെയെങ്കിലും എല്ലാവർക്കും വെക്കാൻ പറ്റില്ല. നട്ടെല്ലാം നിവർത്തിയതുകൊണ്ട് നെഞ്ചു വിളിച്ച് പറയും, യെസ് ആണ് ബി ജെ പി കാരൻ, ആണ് എൻ ഡി എ കാരൻ എന്നുള്ളത് പറയണമെങ്കിൽ നിങ്ങളുടെ സംഘടനകളെ കാണിച്ചാൽ മറ്റുള്ളവരെ പേടിക്കും. ഇവരിത്രയും തുറന്നു പറയുമ്പോൾ അതെ, എല്ലാവരും ഇവരും നമ്മളെ ഒതുക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? വർഗീയവാദികൾ, എൻ ഡി എ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥി വർഗീയവാദികൾ. ഞാനിന്ന് എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ വായിലെ വാക്ക് ഇങ്ങോട്ടെടുത്ത് ഞാൻ അങ്ങോട്ടങ്ങ് തരാം. അദ്ദേഹം അടുത്ത പ്രാവശ്യം വലിയൊരു അബദ്ധം പറഞ്ഞു. അദ്ദേഹത്തിന് പോലും അറിഞ്ഞില്ല അത് എന്റെ പേ പറഞ്ഞു. കാരണം അദ്ദേഹം പറഞ്ഞു ഭാരത് മാതാ കി ജയ് എന്നുള്ളത് ഒരു മുസ്ലിം സഹോദരന്റെ വാക്കുകളാണ്, മുദ്രാവാക്യമാണ്. അതെന്തുകൊണ്ട് ഈ ആർ എസ് എസുകാരും ബി ജെ പിക്കാരും എടുത്തു മാറ്റുന്നില്ല എന്ന്? ദാറ്റ് മീൻസ് ആരാണ് ഇവിടെ വർഗീയവാദി? അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ ഇന്നും നമ്മൾ ഘോരഘോരം പറയുന്നുണ്ട്, ഭാരത മാതാ കി ജയ് എന്നുള്ളത്. അത് മുസ്ലിം സഹോദരനാണോ അല്ലെങ്കിൽ വേറെ ക്രിസ്ത്യൻ സഹോദരനാണെന്നല്ല, ഒരു ഇന്ത്യക്കാരൻ പറഞ്ഞു. നമ്മുടെ മനസ്സിനകത്ത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഇന്ത്യക്കാരാണ്. നമ്മൾ ഒരിക്കലും ഒരു മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ പറഞ്ഞ് സെപ്പറേറ്റ് നമ്മൾ കാണിച്ചിട്ടില്ല. ഇവരായി ഉണ്ടാക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഈ വിവേചനങ്ങളിൽ നമ്മൾ പേടിക്കരുത്. യെസ്, തുറന്നങ്ങ് പറയണം, അതെ ഞാനൊരു ബി ജെ പി കാരനാണ്, ഞാനൊരു എൻ ഡി എ കാരനാണ്, ഞാനൊരു രാഷ്ട്രവാദിയാണ്, ഞാൻ നരേന്ദ്രമോദിയുടെ പ്രജയാണെന്നുള്ളത് തന്നെ അഭിമാനത്തോടുകൂടെ പറഞ്ഞിട്ട് ദൻ യു വിൽ വിൻ. അതുകൊണ്ട് അന്യന്തരം കിട്ടിയുന്നില്ല. എൻ്റെ സഹോദരൻ, ഞങ്ങൾ കുറേ കാലത്തെ പഴക്കമുണ്ട്, ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി. പക്ഷേ എങ്കിലും സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് ഞാൻ വിളിച്ചു, ഞാൻ പറഞ്ഞ പോലെ എന്തുണ്ടെങ്കിലും ഞാനിവിടെ എത്തിക്കോളാം. അപ്പം എൻ്റെ റിക്വസ്റ്റാണ് നിങ്ങളറിയുന്ന ഓരോരുത്തരെയും വോട്ട് മുതലേക്ക് എത്തിക്കണം. തുഷാറിനെ വിജയിപ്പിച്ചിട്ട് നിങ്ങൾ ലോക്സഭയ്ക്ക് പറഞ്ഞയക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മാത്രം പോരാ. ഇതിൽ ഓരോരുത്തരെയും, ഞാനിപ്പോൾ ഇത്രയും സംസാരിച്ചാൽ ഞാൻ ഒരാളെയും വേറെ പാർട്ടിക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല, ഒന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളെയാണ് ഞാൻ ഊന്നി പറയുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്നവർ, ടു വീലറോ ഫോർ വീലറോ എന്താണെങ്കിലും ശരി, 3 മണിയാകുമ്പോഴത്തേക്കും ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ആര് വോട്ട് ചെയ്തിട്ടില്ല നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കംപ്ലീറ്റ് അനാലിറ്റിക്കൽ സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ കണ്ടത് ഓരോ ബൂത്തിലും നമ്മുടെ ബി ജെ പിക്കാർ 100, 110 ആവറേജിൽ വോട്ട് ചെയ്തിട്ടില്ല. ആ വോട്ടുകൾ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുഷാറിനെ വിജയിപ്പിക്കാനൊന്നും പറയില്ല, തുഷാറിനെ വിജയിച്ചോളൂ. സോ ഡു ദാറ്റ്. ചങ്കൂറ്റത്തിൽ ഇറങ്ങിപ്പോയിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായം ചെയ്ത് ആ വോട്ടുകളെ മുഴുവൻ നിങ്ങൾ ബൂത്തിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള തുഷാറിനെ വിജയിപ്പിച്ച് അന്തസ്സോടുകൂടി നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ June 4 നമുക്ക് കുറെ പൂ വാങ്ങിക്കാനും മോദിജിക്ക് പൂ എറിയുന്ന പോലെ തുഷാറിൻ്റെ ഒരു ഓപ്പൺ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലെ പൂക്കളൊക്കെ എറിഞ്ഞ് ആഘോഷത്തിൽ നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടു മൈ ബ്രദർ തുഷാർ. താങ്ക് യു സോ മച്ച് ആൻഡ് എ ബിഗ് ജയ് ഹിന്ദ്. ഇത് ആദരണീയനായ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ തുഷാർജി നിങ്ങളെ അഭിസംബോധന ചെയ്യും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട
കുൽഖാനയും രജനും മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബി ജെ പി ജില്ലാധ്യക്ഷൻ ശ്രീ ബിജിലാൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരി രവിചന്ദ്രൻ വളരെ വിശദമായി ഇവിടെ ആധികാരിക വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് കാണുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല. ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി അതല്ലെങ്കിൽ എൻ ഡി എ എന്ന് പറയുന്നത് ഒരു വലിയ വർഗീയ പാർട്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിത് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ഒന്ന് മണിപ്പൂർ വിഷയം, അതല്ലെങ്കിൽ എവിടെങ്കിലും ആരെങ്കിലും പശുവിനെ കൊന്നു അല്ലെങ്കിൽ അതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചു എന്നുള്ളത്, ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കോ എവിടെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ എടുത്ത് പെരുപ്പിച്ച് കേരളത്തിൽ കാണിച്ച് ഇതെല്ലാം ചെയ്യുന്നത് ബി ജെ പിയും ആർ എസ് എസും എൻ ഡി എയും ആണ്, അത് ശ്രീ നരേന്ദ്രമോദിയുടെ അവരുടെ അനുവാദത്തോടെ ചെയ്യുന്നതാണ് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവരൊക്കെ ശ്രമിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ചെറുതായി മനസ്സിലാക്കുക, ഈ പറയുന്ന 10 വർഷക്കാലം മുമ്പ് പടക്കം പൊട്ടുന്ന പോലെ പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ബോംബുകൾ പൊട്ടുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ബോംബെയിൽ എത്രയോ ആളുകൾ വെടിവെച്ചു കൊന്നു. അതുപോലെ ഈ പറയുന്ന ഡൽഹിയിൽ അവിടെ തന്നെ പാർലമെന്റ് പന്തലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള വെടിവെപ്പ് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ എത്രയോ ഭീകരാക്രമണങ്ങളും സാമുദായികമായിട്ടുള്ള ലഹളയും പ്രശ്നങ്ങളും ഒക്കെയായി നിന്നിരുന്ന ഇന്ത്യയെ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ഹിന്ദുക്കളും എല്ലാം ഏകോദര സഹോദരൻ പോലെ ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന ശ്രീ നരേന്ദ്രമോദിജിയെ കുറിച്ചാണ് വർഗീയവാദി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ പറയുന്ന മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത്? അവിടെ നൂറ്റാണ്ടുകളായി 2 വിഭാഗത്തിൽപ്പെടുന്ന ട്രൈബുകൾ അവർ എത്രയോ വർഷങ്ങളായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു ഗവൺമെന്റ് ഒരു കോടതി ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ നേരെ റോഡിലേക്ക് ഇറങ്ങി പ്രശ്നമുണ്ടാക്കിയതിനൊക്കെതിരെ പള്ളികൾ തകർത്തു. അത് മുഴുവൻ ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വം നടപ്പിലാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാധാരണ മുസ്ലിം സമുദായ സഹോദരങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഇന്ത്യയിലേക്ക് ഒരുപാട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ത്രിപ്പത്തലാക്ക് നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിം വനിതകൾക്കും അത് സന്തോഷത്തോടുകൂടെയാണ് അവരത് വരവേൽക്കുന്നത്. അതുപോലെ ബുദ്ധിയുള്ള ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കുന്ന ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഈ മുസ്ലിം സഹോദരങ്ങൾ ആ ത്രിപ്പത്തലാക്കിനെ 100% അംഗീകരിക്കുമ്പോൾ വെറും മൈനോറിറ്റിയായി നിൽക്കുന്ന കുറെ ആളുകൾ ഇതിനെതിരെ പ്രകടനമായി നടക്കുകയാണ്. ഇന്ന് നമ്മൾ സൗദി അറേബ്യ ഉൾപ്പെടെ ഇത് ലോകത്തിലുള്ള മുസ്ലിം രാജ്യങ്ങളിലെങ്ങും ഇല്ലാത്ത നിയമം കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയെ നടപ്പിലാക്കണമെന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ഉദ്ദേശം? അതുപോലെ തന്നെ ഈ പറയുന്ന പൗരത്വ നിയമം ലോകത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് ഇവിടെ പട്ടിണിയുള്ള ഒരു മനുഷ്യ പോലും ജീവിക്കാൻ പറ്റാത്ത രാജ്യത്ത് പോലും അവന് കൃത്യമായി പാസ്പോർട്ടും ഡോക്യുമെന്റും ഇല്ലാതെ നമുക്ക് പോയി ഇറങ്ങാൻ കഴിയുമോ? ഇന്ത്യയിലൂടെ ഏത് ലോകത്തുള്ള ഏതാർക്കും വന്ന് താമസിക്കാൻ ഒരു പേപ്പറും ഇല്ലാതെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറണോ? അതായത് ഇന്ത്യക്കാരന് ഒരു വിലയില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറേണ്ട ആവശ്യം എന്താണ്? ഓരോ ഇന്ത്യക്കാരന്റെ പാസ്പോർട്ടിനും ഇന്ന് ലോകത്തിന്റെ എവിടെ പോയാലും വിലയുള്ളതാണ്. 10-15 വർഷക്കാലം മുമ്പ് നമ്മള് പാസ്പോർട്ടിനായി എത്ര രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു? മറ്റുള്ള സ്ഥലത്ത് ചെന്നാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്? ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് എല്ലാ സംരക്ഷണവും, യുദ്ധം ഉണ്ടായപ്പോൾ റഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും പാകിസ്ഥാൻകാരൻ വരെ ഇന്ത്യയുടെ കൊടിയുടെ പുറകിൽ നിന്ന് രക്ഷപ്പെടുന്നത് മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടവരാണ്. ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് ശ്രീ നരേന്ദ്രമോദി സർക്കാരാണ്. അദ്ദേഹത്തിന്റെ ആ ഇച്ഛാശക്തിയാണ് ഇന്ന് ഇന്ത്യയെ ഇവിടെ എത്തിച്ചത്. ഇന്ന് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഓരോ ദിവസവും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള
ഒരുപാട് ഒരുപാട് പദ്ധതികൾ ഇന്ന് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ വ്യാവസായികമായി ഇവൻ നമ്മുടെ ഇവൻ ചൈനയെ പോലും ഓവർടേക്ക് ചെയ്യുന്ന തരത്തിലേക്ക് പുതിയ പുതിയ ഫാക്ടറികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ അവസ്ഥ എവിടാണ്? കേരളത്തിൽ പടലങ്ങിയ പോലെ നമ്മൾ താഴേക്ക് വളർന്നുകൊണ്ടിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകളും റോഡുകളും ഒക്കെ അല്ലാതെ ഈ കഴിഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇത്രയും 6-7 പതിറ്റാണ്ട് കാലമായി എന്താണ് കേരളത്തിൽ മാറി വന്ന സർക്കാരുകൾ ചെയ്തിട്ടുള്ളത്? ഇവർക്ക് ആർക്കെങ്കിലും ഇന്നുവരെ ഒരു നല്ല റോഡ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഇവിടുത്തെ ഹൈവേ ഉൾപ്പെടെ ഇപ്പൊ പൊളിച്ചിട്ടേക്കുന്നതാണ്. ഇപ്പോഴത്തെ ഹൈവേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് കിടക്കുന്ന ഹൈവേ എന്ന് പറയുന്നത് അങ്ങ് സി പി രാമസ്വാമി അയ്യരുടെ കാലത്ത് ഉണ്ടാക്കിയിരുന്ന റോഡിന്റെ സൈഡിൽ 1-2 മീറ്റർ മാത്രമാണ് വീതി കൂട്ടിയിരുന്നത്. ഇന്നത് 6-ലൈൻ ട്രാക്കും 8-ലൈൻ ട്രാക്കും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ള മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകൾ എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ ഏതാണ്? നമ്മുടെ കളക്ടറേറ്റ് ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളതല്ലാതെ പുതിയതായി നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഫാക്ടറികൾ പോലും, മാവോറൈൻസ് ഉൾപ്പെടെയുള്ള വലിയ ഫാക്ടറികൾ പോലും അടച്ചു പൂട്ടിയതല്ലാതെ പുതിയതായി എന്ത് തുറക്കുവാൻ കഴിഞ്ഞു? ഇപ്പൊ ചേട്ടൻ കുറച്ചു മുമ്പ് നമ്മുടെ ടണലിനെ കുറിച്ച്, കുതിരാൻ ടണലിനെ കുറിച്ച് പറയുകയുണ്ടായി. നിങ്ങൾക്കൊക്കെ ഓർമ്മ വേണം, ആലപ്പുഴ ഒരു ബൈപ്പാസ്. കോൺഗ്രസിന്റെ ഏതാണ്ട് 5-6 മന്ത്രിമാർ വരെ നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു. ആ ബൈപ്പാസ് ഏതാണ്ട് 30-35-40 വർഷക്കാലമായി. നരേന്ദ്രമോദി സർക്കാരും അധികാരത്തിൽ വന്ന ശേഷം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 2-3 വർഷം മുമ്പാണ് അവിടുത്തെ ആ ബൈപ്പാസ് പോലും തുറന്നു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞത്. അങ്ങനെ രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ജാതി ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് എല്ലാ മതസ്ഥരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ചീത്തയാക്കി കാണിക്കുവാൻ ഇവരൊക്കെ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശം പരതായകരെ അടിച്ചിട്ട് ആ രാജ്യം നമ്മുടെ രാജ്യത്ത് നശിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ വരുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ 400 പരം സീറ്റുകളുമായി നരേന്ദ്രമോദി സർക്കാർ തിരിച്ച് അധികാരത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. ആ അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്നും MPമാരുണ്ടാകണം. കേരളത്തിൽ നിന്ന് നമ്മൾക്ക് MPമാരുണ്ടായാൽ മാത്രമേ ഈ പറയുന്ന സർക്കാരുകൾ നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. വരുന്ന കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ തീർച്ചയായും 100% കോട്ടയത്ത് നമുക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചേട്ടൻ പറഞ്ഞതുപോലെ ബൂത്ത് തലത്തിൽ എല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒറ്റക്കെട്ടായി നമുക്ക് വരും ദിവസങ്ങളിൽ ആണ് യഥാർത്ഥ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ഈ വരുന്ന 10-25 ദിവസക്കാലമാണ്. ഇതിനു മുമ്പുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി മറ്റുള്ള സ്ഥലങ്ങളിൽ പോവുകയും ജില്ലാ പ്രസിഡന്റുമായും മറ്റുള്ള ആളുകളുമായും നേതാക്കന്മാരുമായും സെക്രട്ടറികളുമായും ഒക്കെ ചർച്ച ചെയ്യും അവിടെ പോയി കാണുകയും ഒക്കെ ആയിരുന്നുവെങ്കിൽ സജീവമായി ഇലക്ഷൻ പ്രവർത്തന രംഗത്തേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഏതാണ്ട് ഈ പറയുന്ന 2-ാം തീയതി നാളെ നോമിനേഷൻ, നാളെയാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം. അതിനുശേഷം നമ്മുടെ വർക്കുകൾ പരിപൂർണമായി ഇതിന്റെ 10-2 ശക്തിയോടുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെയൊക്കെ സഹായം സഹകരണം മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വൈകിയ വേളയിൽ ഒരു ദീർഘമായ പ്രശ്നത്തിന് ഞാൻ ഒരുക്കുന്നില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വരും നമ്മുടെ പഞ്ചായത്ത് തലം മുതലുള്ള സമ്മേളനങ്ങൾ, ബൂത്ത് സമ്മേളനങ്ങൾ ഉൾപ്പെടെ ബൂത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി നിന്ന് കോട്ടയത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ, റബ്ബർ മേഖലയിലുള്ള, അതുപോലെ തന്നെ നമ്മുടെ നെൽകൃഷി മേഖലയിലുള്ള, അതുപോലെ തന്നെ ടൂറിസം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലുമുള്ള പ്രശ്നങ്ങൾക്ക് എന്നേക്കുമായി അറുതിപ്പെടുത്തുവാൻ ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്, പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദിജിക്ക് കൈകൾക്ക് ശക്തി പകരുവാൻ നിങ്ങൾ ഇവിടെ ഞാൻ മത്സരിക്കുന്ന എന്നെ കുടമലയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മള് നമ്മുടെ ദേശീയതയിലേക്ക്, നമ്മുടെ സഖ്യത്തിലേക്ക്, ബി ജെ പിയിലേക്ക് ഏതാനും ആളുകൾ പുതിയതായിട്ട് മെമ്പർഷിപ്പ് എടുക്കുകയാണ്. അവരെ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് നമ്മുടെ ബഹുമാനായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവിജീനെ ക്ഷണിക്കുന്നു. ഞാൻ ഈ പേര് വിളിക്കുന്നവർ സ്റ്റേജിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.
വിജയൻ നായർ. വിജയൻ നായർ അബ്രഹാം തോമസ്, ടോമി ജോസഫ്, ശ്രീമതി ഡൈല, ശ്രീ പ്രശാന്ത് പി എം, ശ്രീമതി വിജിത പ്രശാന്ത്, ഇവര് വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നമ്മുടെ ദേശീയതയിലേക്ക് എത്തിയാണ് അവരെ എല്ലാവരും സ്വാഗതിക്കുന്നത്. സമയം ദീർഘിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ത്യയുടെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും നമ്മുടെ കോട്ടയം ലോകസഭയുടെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ സുഷാർ വേണമെന്നിരിക്കും. അതോടെ എത്തിച്ച നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.